സ്കൂളുകൾ പൂർണ്ണ തോതിൽ പ്രവർത്തിക്കാൻ തീരുമാനിച്ച സാഹചര്യത്തിൽ പുതിയ മാർഗരേഖ ഇന്ന് പുറത്തിറക്കിയേക്കും പരീക്ഷകൾ അടുത്ത സാഹചര്യത്തിൽ പാഠഭാഗങ്ങൾ പഠിപ്പിച്ചു തീർക്കുന്നതിന് പരിഗണന നൽകിയാകും മാർഗരേഖ ഇതിനൊപ്പം 1 മുതൽ 9 വരെയുള്ള ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കായി പ്രത്യേക നിർദ്ദേശങ്ങളും ഉണ്ടായേക്കും കൊറോണ രണ്ടാം തരംഗത്തിനു ശേഷം സ്കൂളുകൾ തുറന്നപ്പോൾ വിദ്യാർത്ഥികളുടെ സുരക്ഷ മുൻനിർത്തി മാർഗരേഖ പുറത്തിറക്കിയതിന് സമാനമായ രീതിയിൽ പുതിയ മാർഗരേഖ ഇന്ന് പുറത്തിറക്കിയേക്കും മുഴുവൻ ക്ലാസുകളുടെയും അധ്യയനം പൂർണ്ണതോതിൽ ആരംഭിക്കാനിരിക്കുന്ന സാഹചര്യത്തിലാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മാർഗരേഖ ഇറക്കുന്നത് വിദ്യാർത്ഥികളുടെ പഠനത്തിനും പാഠഭാഗങ്ങൾ വേഗത്തിൽ തീർക്കുന്നതിനുമാണ് പ്രാധാന്യമെന്ന വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും വ്യക്തമാക്കിയിരുന്നു 28-ാം തീയതി വരെ എല്ലാ വിദ്യാർത്ഥികളും പങ്കെടുപ്പിച്ചുകൊണ്ട് എങ്ങനെ ക്ലാസ് നടത്തണം സംബന്ധിച്ചത് ആലോചിക്കുന്നു പോർഷൻ തീർക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഓരോ ടീച്ചർമാരും പഠിപ്പിച്ച് തീർക്കേണ്ട പോർഷനെ സംബന്ധിച്ചിടത്തോളമുള്ള പ്ലാൻ ഓരോ ക്ലാസ് ടീച്ചറും തയ്യാറാക്കി വേണ്ടി വന്നാൽ അധിക സമയം കൂടി എടുത്തുകൊണ്ട് കുട്ടികൾക്ക് ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ള പോർഷൻ മുഴുവൻ പഠിപ്പിച്ച് തീർക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയ ദൗത്യമാണ് ഏറ്റെടുത്തിരിക്കുന്നത് സ്കൂളുകളും കോളേജുകളും 28 മുതൽ എല്ലാ ക്ലാസ്സിലും എല്ലാ വിദ്യാർത്ഥികളെയും ഇരുത്തിയുള്ള സാധാരണ പഠന രീതിയിലേക്ക് മടങ്ങുകയാണ് എല്ലാ കുട്ടികളും എത്തിയാൽ സുരക്ഷിതാകലം ഉറപ്പാക്കുന്നത് എങ്ങനെയെന്ന പ്രശ്നം സർക്കാരിന് മുന്നിലുണ്ട് ഈ സാഹചര്യത്തിലാണ് വിശദമായ മാർഗരേഖ തയ്യാറാക്കിയത് എല്ലാ ക്ലാസുകളിലും പരീക്ഷകൾ ഉണ്ടാകും 10-12 മോഡൽ പരീക്ഷാ തീയതി ഉടൻ പ്രഖ്യാപിക്കുമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനം അധ്യയന വർഷം നീട്ടില്ല പരീക്ഷയും വേനലവധിയും കൃത്യസമയത്ത് ഉണ്ടാകുമെന്നുമാണ് വകുപ്പിന്റെ നിലപാട് അതേസമയം ഇനിയും രോഗവ്യാപനം ഉണ്ടാകുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട് ജനം തിരുവനന്തപുരം